ഹരിശ്രീഗണപദേ അഭിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ സ്വാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃത പരിജാതം മാനുഷ്യപത്മേശ്വര്യവിസ്വരൂപം പ്രണമ്യതുഞ്ചത്തെഴുമാര്യപാദം ഖരവധം രാക്ഷസപ്രവരനായിടിനിൽ പക്ഷമറ്റവനിയിൽ പർവതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കി ചൊല്ലിനാ നശുഖരൻ മൃത്യുതൻ വക്തത്തിങ്കൽ സത്വരം പ്രവേശിച്ചു തത്ര ചൊല്ലാരെന്നോടെത്രയും വിരയേനി വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതം ആർത്തി പൂണ്ടാർത്തു ഭീതിയാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥ പുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവാൻമാർ എത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീയുന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിൽ ഇച്ഛവ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു ഖരൻ കോപത്തോടു ചെയ്താൻ ദുർനയമേറെയുള്ള മനുഷാധമന്മാരെ കൊന്നുമൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തില്ലെന്നാൽ ഇവരാഗോതം വരുത്തിയിടും നിനക്കുമടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരനേറ്റ മുന്നതന്മാരാം പതിനാലു രാക്ഷസരേയും ശൂലമുഗ്ധര മുസലാസി ചാപേഷു ഭിണ്ടി പാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തുവിളിച്ചദ്ധതന്മാരായി ചെന്നു നേരം ബദ്ധവൈരേണ പതിന്നാൽ വരും ഒരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരും നേരം പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖിച്ചുടൻ പ്രത്യർത്ഥിജനത്തെയും വധിച്ചാനോരോ നിനാൽ ചൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുന്നിൽ വീണലറിനാൾ എങ്ങു പോയിക്കളഞ്ഞിതു നിന്നോടു കൂടെപ്പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിന്നാൽ വരും ചൊൽ നീ അങ്ങു ചെന്നേറ്റം നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതവണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാൾ അതു കെട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാൻ അതു നേരം പോരികനിശാചരർ പതിന്നാലായിരവും പോരിനു ദൂഷണനുമനുജൻ ത്രിശിരസ്സും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോ ഒരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ വേണം ഭവാൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടൊല മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെയാണയുമിട്ടു കറ്റവാർകുഴലിയെ രക്ഷിച്ചു രക്ഷിച്ചുകൊള്ളേണം നീ ലക്ഷ്മി കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ ചാപബാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദം ഉറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷോഭിച്ചിതു വേഗാൽ പുഷ്കരനേത്രന്മേൽ തൽക്ഷണമവരെയെല്ലാം ഇതു ഖണ്ഡിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരമുഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണമറ്റവേ രഘുവരൻ വേഗേന ശരങ്ങളാലെമണിപ്രായമാക്കി നാലു ബാണങ്ങളെയ്തു തുരകം നാലീനയും കാലവേഷ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതു കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടുശതഭാരായസ നിർമ്മിതമായ കെൽപേറും പരിഘവും ധരിച്ചു തൽബാഹു തന്നെ ഛേദിച്ചീടിനാൻ ദാശരഥി തൽ പരിഹത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമ വർത്തിപത്തനം പ്രവേശിച്ചിതു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെയിതാൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്നു ബാണങ്ങളെയ്താൻ മൂന്നുമെയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസ്സും നൂറു ബാണങ്ങളെതന്നേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവനി അവയും മുറിച്ചവനയുധം ബാണമെയ്താനവനീ പതിവീരനവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോ രമ്പുതന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യാഭ തേടിടും രഥം തന്നിലാം തന്നിലാമാറൂ കരയേറിഞ്ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകീടിനാ ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയുമാകാശവും കാണരുതാതേയായി നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നീടിനാൻ അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപസമോടയ്യോ കഷ്ടം കഷ്ടമെന്നുരചയിതാർ ജയിപ്പുതാക രാമൻ ജയിപ്പുതാകയെന്നു ഭയത്തോടമരും താപസന്മാരും ചെന്നാർ തൽക്ഷണേ കുംഭോദ്ഭവൻ തന്നുട കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നിരത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവചാപം കൈകൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുട ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളുമരക്ഷണാൽ സൂതനക്കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതി നായകൻ അടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറാ നാശു ഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവൻ അതുമപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്ര പ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാമഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമെയ്തൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടുരാക്ഷീരൻ നൈര്യതമസ്ത്രം പ്രയോഗിച്ചിതുയാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദാസ്ത്രം കൊണ്ടു ജഗനായകൻ തടുത്തതു കണ്ടുരാക്ഷസവീരൻ ഗന്ധർവമയച്ചതും ഗൗഹികമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഫാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമാത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശുമു നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു േരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാദു ധനാധിപതിശൂലവും കൈകൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിയിടും നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവും ചെന്നിന്ദ്രാരി തലയെറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്കാനഗരോത്തരദ്വാരേ തല തൂണിപുക്കിതു വന്നു ബാണവുമതു നേരം കണ്ടുരാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണത്രിശിരാക്കളാം നിശാചരവരരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാഘവ രാഘവഭഗിനിയും മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മനസേ പുനരവരേ വരും അതു നേരം രാമന പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പിസ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം നമസ്തേശ്വര നമസ്തീശ്വര ദയാവാരിഘുപദേ രമിച്ചീടണം ചിത്രംപാദാബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവ മരണദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേഷനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ദേവവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂല േദനകുഠാരമായി ഭവിക്ക ഭവാനിതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലമൂർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം യാമിനീ ചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൗമൗ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിയിടുവൻ ഇല്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിയിടണം ആനന്ദസ്വരൂപനാം നിന്തിരുവടി നാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുനാഥൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനപ്രാണഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രസ്വപ്നാഖ്യാദ്യവസ്ത ഭേദങ്ങൾക്കും സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദം ഏകം ബാല്യകൗമാരാദികളാകായികളാം കാലാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാ പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽക്കാരണൻ ദാശരഥീ രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതി നാലു സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടും കൂടെ വന്നു രാമചന്ദ്രന് വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രൗഘ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടിപ്പൊറുപ്പിച്ചീടിനാളൊക്കവേ പുണ്ണുമതിൻ വടും അച്ചീടിനാൾ രക്ഷോ ീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തോന്നിയിടാൻ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടേണം യുദ്ധം ചെയ്തതും ഖരദൂഷണത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തബോധനന്മാരോടു ചെന്നാനമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യവൈരീകളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾമായ തട്ടായിവാൻ മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവുമങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിയിടാർ ലക്ഷ്മണൻ അവ മൂന്നും കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിയിടിനാൻ ഭക്തിയോടെ അങ്കുലീയകമെടുത്തമ്പുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായറും ഭഗിനിയോടവനും ഉര ചെയ്താൻ എന്തി വത്സേ പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരം അവളും ഉര ചെയ്താളെത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനാസക്തൻ സ്ത്രീജിതൻ അതിഷടനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃധ ചാര ചുസും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടെപ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞിതു പ്രഹരാർധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനനെന്നോടു ചൊല്ലിയിടവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവന ഞാൻ സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു യാദൂ ധനാധിപതെ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ടുതേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമി തടം പുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗതാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപാണങ്ങളോടുമെത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവ നാഗമനുഷ നാരീമാരിലേവം കാണുവാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവിതാനും ഗൗരിയും വാണി മാധു മിന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചീടുമവളെ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ കൽപ്പിതയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ല ഇതിനിപ്പോൾ ാക്കിയിടുവൻ തക്കവൾ അവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോടുവാനൊരുമ്പെട്ടേൻ മൽക്കുജനാസാകർണേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാ നീകി നീയോടൂമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുട വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകീ ദേവിയപ്പോൾ നിന്നുട ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ത്വത്സകാശക്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ തൽ സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികേയുള്ളൂ വചനങ്ങളിങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുട മണിയറ തന്നിലങ് അകമ്പുക്കാൻ വന്നതിൽ ഏതും നിദ്ര ചിന്തയുണ്ടാക മൂലം എത്രയും ചിത്രം ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവനൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരർ ഇരുവരും പത്തികൾ പതിന്നാലായിരവും മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തിമുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവുമുന്നം കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നുവൈകുണ്ഠ രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസ രാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി കല്യാണപ്രദനായ രാമനോടെൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്മാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞിത രാക്ഷസപ്രഭരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തികൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ രാവണമാരീജ സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുദയാദ്രിമൂർധനി വന്നു ദേരദിലേറീടിനാൻ ദേവസഞ്ജയ വൈരി പാരാത പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടൂജടാവൽക്കലാധിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു പൂണ്ടാമോദമോടു മരുവീടിന മാരീചനും ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറി ലണച്ചാനന്ദശ്രുക്കളൊടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മരീചനും തന്നെ ഒരു ചിന്തയുണ്ടെന്നെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പോ ന്യായമായി നിൽക്കൽ മഷനായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയും ഏവം കേട്ടുരാവണൻ ചെന്നാൻ ആരുമില്ല എനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാഗേകാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവർ ഇതുകാലം കോമളഗാത്രിയായോ രംഗനാരത്നത്തൊടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാലെന്നുട ഭഗിനിതൻ നാസിക കുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻഖരാദികൾ ചെന്നിതു പതിനാലായിരവുമവരെയും നിന്നുതാനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുരാമൻ കൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോ നീടുവേനതിന്നു നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായ്ച്ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കേണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരയ്ക്കു വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പൂന്നിയിടുവൻ നിയമമസഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും ഇല്ല സംശയമേതും പങ്ക്തിഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടുമീവണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ ശത്രുവല്ലോ നിന്നുട നാശം അവസരം തന്നെ പാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊൾകനീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു വണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും ദയാനിധേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്ത പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു കേട്ടുരാവണൻ ചെന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവൻ ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാ താനരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചിതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ എവണ്ണ മല്ലെന്നൊക്കുവാനാളാരടോ മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ എവ്വണ് മല്ലെന്ന് ആക്കുവാനാളാരടോ നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നുമൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ടമഹാഭാഗെ പൊന്മാനായി ചമഞ്ഞു ചെന്ന് അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങുപോ നീടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെപ്പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതുണ്ടിന്നു നിന്നെ എന്നതു കേട്ടു വിചാരിച്ചിതുമാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നു ചൊന്നാൻ രാക്ഷസരാജഭവൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊൽകൊറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ളോരു മൃഗവേഷവും പൂണ്ടാൻ പങ്ക്തികന്ധരൻ തേരിലമ്മാറു കരേറാൻ ചെന്താർബാണനും തേരിലേറിനാൻ അതു നേരം ചെന്താർമാണിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു ദശാസ്യനുമനായ ചമഞ്ഞുതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചരുപുള്ളികൾ വെള്ളി കൊണ്ടുനേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏ കാന്തേ കാന്തേ കേൾ നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണം അതിന്നു മടിയാതെ മായാസീതയെപ്പർണ്ണ ശാലയിൽ നിർത്തിയിടണം വന്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ നീധന്യേ രാവണവധം കഴിഞ്ഞു കൂടോളവും ആശ്രയാശങ്കലോരാണ്ടിരുന്നീടേണം ജഗദാശ്രയഭൂതേ സിദേ ക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകീദേവി താനും കോമളാത്രിയായങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായപ്പോൾ ശ്രീമത് പൂർവം രാമത ബോവന നിഗമനം ഹത്തമൃതം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത്താവണ കുംഭകർണവധനം ഏതദ്യ രാമായണം വഴിയിലൊരു പിഴയും ഉപരോധവുമ്മിയേ വായുസുധാ പോക നല്ല വണ്ണം ധ്രുവം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാല്യതകുണ് ധാനീം എല്ലാം പുറത്തു മമ സങ്കടമാശുതീർപ്പാൻ ശ്രീ കരുണാകര രാമചന്ദ്ര രാമായ രാമ ഭദ്രായ സിതായ പതേ നമ Oh, <laughs> oh,